വിശ്വാസം നഷ്ടപ്പെടുന്നവരുടെ മുൻപില് തള്ളിപ്പറയുന്നവരുടെ മുൻപില് സത്യവിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം കരുത്തുള്ളവരായി നിങ്ങൾ ഓരോരുത്തരും മാറണം. വിളിച്ചപേക്ഷിക്കുന്ന സകലരുടെ മേൽ സൗജന്യമായി പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളെല്ലാവരുടെ മേൽ ഇപ്പോൾ ഇറങ്ങി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങൾ കാത്തിരിക്കുന്നത് ഓ പരിശുദ്ധാത്മാവേ അങ്ങേക്ക് വേണ്ടി മാത്രമാണ്. അങ്ങ് ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ആദിമ സമൂഹത്തിലെ അപ്പസ്തോലന്മാർ അങ്ങേ കാത്തു നിന്നതുപോലെ ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ ശരീരത്തിലേക്ക്, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ആത്മാവിൽ, ഞങ്ങളുടെ അസ്ഥിയിലും മജ്ജയിലും, ഞങ്ങളുടെ മാംസപേശികളിലെല്ലാം അങ്ങയുടെ ശക്തി നിറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ളവളും അശുദ്ധമായ അതിരമുള്ളവരുടെ മധ്യ വസിക്കുന്നവളുമാണ്. ഞാൻ അശുദ്ധമായ അതിരങ്ങളുള്ളവനും അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാകയാൽ
ഈ രാത്രിയിൽ അങ്ങയുടെ ആത്മാവിന്റെ അഗ്നി അയച്ചുകൊണ്ട് എന്നെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ സമ്പത്തിന് എന്നെ യോഗ്യനാക്കി മാറ്റണമേ പിതാവേ, എന്നെ യോഗ്യയാക്കി മാറ്റണമേ പിതാവേ. അശുദ്ധമായതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ അങ്ങ് അഗ്നിയുടെ ശക്തിയാൽ ചാമ്പലായി തീരട്ടെ, എല്ലാം വെറും ചാരമായി പോകട്ടെ. ഓ എൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് അശുദ്ധമായതെല്ലാം അങ്ങയുടെ അഗ്നിയുടെ ശക്തി കൊണ്ട് ഇപ്പോൾ തുടച്ചു മാറ്റപ്പെടട്ടെ കർത്താവേ. എന്നെ സമ്പൂർണമായിട്ട് ഞാൻ അങ്ങേക്ക് വിട്ടുതരികയാണ്. ഒരു പുതിയ രൂപാന്തരീകരണം, കഴുകനെ പോലെ ചിറകടിച്ചുയരുന്ന ഒരു പുതിയ യൗവനം എനിക്ക് തരണമേ, ഒരു പുതിയ വീണ്ടും ജനനം എനിക്ക് തരണമേ കർത്താവേ. ആത്മാവിൽ വീണ്ടും ഒരു സ്നാനം എനിക്ക് തരണമേ. ഈ രാത്രിയിൽ എന്നെ വീണ്ടും ഒരു ജനനത്തിലേക്ക് ഉയർത്തണമേ കർത്താവേ. എല്ലാ കണ്ണും അടയ്ക്കാം, കരങ്ങളെ നമുക്ക് തുറന്നു പിടിക്കാം. ഓ ദൈവമേ, ഞാൻ അങ്ങയുടെ ശക്തിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഈ രാത്രിയിൽ. അങ്ങയുടെ അഗ്നിയാണ് എനിക്ക് ആവശ്യം. ഓ കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാനൊരു രോഗിയാണ്, ഞാൻ വളരെയേറെ ക്ലേശിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ചുമക്കുന്ന ചുമടെല്ലാം നമുക്ക് ഈശോയുടെ മുൻപിലേക്ക് ഇറക്കി വെക്കാം. ഇപ്പോൾ നമ്മുടെ വേദനകൾ, പരാതികൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, നമ്മുടെ അസ്വസ്ഥതകൾ, ഞെരുക്കങ്ങൾ, നമ്മുടേതായ തകർച്ചകൾ, മനവേദനകൾ, ഓ എന്തെല്ലാം എന്തെല്ലാം ഞാനിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് എൻ്റെ ചിന്തയിൽ അതെല്ലാം ഞാൻ പേറിയിട്ടുണ്ടോ, അതെല്ലാം എടുത്ത് യേശുവിൻ്റെ കാൽച്ചുവട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇരു കരങ്ങളെയും തുറന്ന് കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗം തുറന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി എൻ്റെ മേൽ പകർന്ന് എന്നെ വീണ്ടും ജനിപ്പിക്കണമേ എന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമുക്ക് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം കർത്താവിനോട്. ദൈവങ്ങളുടെ ശക്തി ഒരു മിന്നൽ പിണർ പോലെ എൻ്റെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി അയക്കണമേ, എന്നെ വീണ്ടും ഒന്ന് സന്ദർശിക്കണമേ കർത്താവേ. ഉറ കെട്ടുപോയ ഒരു ഉപ്പാണ് ഞാൻ. പണ്ട് ഞാൻ ഉറയുള്ളവനായിരുന്നു, ഞാനൊരു ഉപ്പായിരുന്നു, എന്നെക്കൊണ്ട് വളരെയധികം ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ദൈവമേ. പണ്ടെൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാനൊരു നല്ല വൃക്ഷമായിരുന്നു, ഫലം കായ്ക്കുന്ന വൃക്ഷം. എന്നാലോ ഇന്ന് വനത്തിൽ നിൽക്കുന്ന വനവൃക്ഷങ്ങളാൽ മൂടപ്പെട്ട് യാതൊരു ഫലവുമില്ലാത്ത, ഒരു വെയിൽ പോലും അടിക്കാത്ത വണ്ണം ശിഖരങ്ങൾ കൊണ്ട് മൂടപ്പെട്ട് പാപത്തിൻ്റെ, ലോകത്തിൻ്റെ, അന്ധകാരത്തിൻ്റെ പിടിയിൽ അമർന്നു പോയൊരു ജീവിതമാണ് എൻ്റേത്. കഴിഞ്ഞ അനേക നാളുകളായിട്ട് യാതൊരു ചലനവുമില്ലാത്ത ആത്മീയ ജീവിതമാണ് എൻ്റേത്. ഈ രാത്രിയിൽ ഞാനങ്ങയുടെ മുൻപിൽ നിന്ന് ഈ രാത്രിയിലെ ആമത്തിൽ ഞാനങ്ങ് വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ, എൻ്റെ തകർന്ന ജീവിതത്തിലേക്ക്, എൻ്റെ ഉറകെട്ടുപോയ ജീവിതത്തിലേക്ക്, എൻ്റെ നിരാശപ്പെടുന്ന മനസ്സിലേക്ക്, എൻ്റെ വേദനിക്കുന്ന ഹൃദയത്തിലേക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ അഗ്നി പകർന്നുകൊണ്ട് വീണ്ടും എന്നെ ഉണർത്തണമേ കർത്താവേ, വീണ്ടും എന്നെ ജ്വലിപ്പിക്കണമേ കർത്താവേ, വീണ്ടും ഒരു അഭിഷേകം പകർന്നു തരണമേ കർത്താവേ. കരങ്ങളെ ഉയർത്താം സ്വർഗത്തിലേക്ക്, എല്ലാ കണ്ണും അടയ്ക്കാം. ഉന്നതത്തിൽ നിന്ന് വരുന്നവനെ കാത്തു നിൽക്കുന്നവരാണ് നമ്മൾ. ഇരുകരങ്ങളും ഉയർത്തി ഹൃദയം അവിടത്തേക്ക് തുറന്നു കൊടുത്തിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവത്തെ ഒരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ സ്വർഗത്തിലും ഭൂമിയിലും പതാളത്തിലും അധികാരവും ശക്തിയുമുള്ള നാമം ഞാൻ ഏറ്റു പറയുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, കർത്താവിൻ്റെ ശക്തി എൻ്റെ മേലുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഓ സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിനെതിരെ നിൽക്കുന്ന എല്ലാ നാമങ്ങളും ഇപ്പോൾ കെട്ടപ്പെട്ട് നിർവീര്യമായി പോകട്ടെ. യേശുവിൻ്റെ ശക്തിക്കെതിരെ നിൽക്കുന്ന എല്ലാ ശക്തികളും ഇപ്പോൾ കെട്ടപ്പെട്ട് നിർവീര്യമാകട്ടെ. സകല ബന്ധന ശക്തികളും ഇപ്പോൾ വിട്ടു മാറിപ്പോകട്ടെ. എല്ലാ അശുദ്ധി ഞങ്ങളെ വിട്ടു മാറട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ ശക്തി, ആത്മാവിൻ്റെ നിറവ് ഓരോ ഹൃദയങ്ങളിലും ഉണ്ടാകട്ടെ. ശൂന്യമായ ഹൃദയങ്ങളിലേക്ക്, ശൂന്യമായ കൽഭരണികളിലേക്ക് അങ്ങയുടെ ആത്മാവാകുന്ന പുതുവീഞ്ഞിനെ ഈ രാത്രിയിൽ പകരണമേ കർത്താവേ. ഈ രാത്രിയിൽ ഞങ്ങളെ സന്ദർശിക്കണമേ ദൈവമേ. ഈ രാത്രിയിൽ എന്നെ തൊടണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. പൗലോസ് ലേഖനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:12. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും. പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസ് ലീഹായിലൂടെ പറയുകയാണ്, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നു. ഹല്ലേലൂയ.
നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ളവരാണ്. ശരിയാണോ? നമ്മളെല്ലാവരും സ്വീകരിച്ചിട്ടുള്ളവരാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. നമ്മൾ എന്താണ് പരിശുദ്ധാത്മാവിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത്? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ത്രിത്വേക ദൈവത്തിൻ്റെ മൂന്നാമത്തെ സമ്പൂർണ്ണ വ്യക്തിത്വമായ പരിശുദ്ധാത്മാവെന്ന വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിക്ക് വേണ്ടിയാണ് ഈ രാത്രിയിൽ നമ്മൾ കാത്തിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞുപോയ അനേക വചന പ്രഘോഷണങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെയധികം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ അനേക വർഷങ്ങൾ, കഴിഞ്ഞ 12 വർഷങ്ങൾ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കൊരു വ്യക്തത തന്നു. ഞാൻ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ, കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ ജനത്തെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ആര് യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നുവോ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അഥവാ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ ഓരോരുത്തരുടെ മേൽ ഉണ്ട് എന്നാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, നമ്മളുടെ ആരുടെ മേൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അഭിഷേകം, ശക്തി അഥവാ അഭിഷേകം ഇറങ്ങി വന്നിട്ടില്ല. കേവലം പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുദ്ര മാത്രമാണ് നമ്മളെയൊക്കെ മേൽ പതിയപ്പെട്ടിട്ടുള്ളത് എന്ന് അതിൻ്റെ വ്യക്തമായ കാരണമാണ്, അതിന് വ്യക്തമായ തെളിവ് ദൈവത്തിൻ്റെ ആത്മാവ് തരികയാണ്. പരിശുദ്ധാത്മാവ് ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തിയാണ്. അത് ആത്മാവാണ്, ജീവനാണ്, ചലിക്കുന്നതാണ്, അതെല്ലാം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിയുമ്പോൾ അവനൊരു പുതിയ വ്യക്തിയായി, ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം വെച്ച് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ എന്നെ പഠിപ്പിക്കുകയുണ്ടായി. അതാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. യേശു പറയുകയാണ് അപ്പസ്തോല പ്രവർത്തനം 1:4 അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു കൽപ്പിക്കുകയാണ്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. 1 കൽപ്പന. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നഗരത്തിൽ നിങ്ങൾ ആയിരിക്കണം. എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പിന്നെ കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കർത്താവ് ഇവിടെ പറയുന്നത്. 1, ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നുവോ അവൻ ശക്തനായി മാറും. ഹല്ലേലൂയ. 2 വചനം പറയുകയാണ്, നിങ്ങൾ ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമറിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. 2 പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക്, അവിടുത്തെ ദാസന്മാരായ ശിഷ്യന്മാർക്ക് എന്നതുപോലെ ഈ രാത്രിയിൽ നൽകുകയാണ്. 1, നമ്മൾ ശക്തരായിരിക്കുവാൻ. 2, യേശുവിനെ സാക്ഷിക്കുവാൻ. ഹല്ലേലൂയ. യേശുവിനെ ലോകത്തിനെ കാണിച്ചു കൊടുക്കുവാനും ലോകത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞവരായിരിക്കുവാനും വേണ്ടി പിതാവായ ദൈവം നമുക്ക് നൽകുന്ന സ്വർഗത്തിൻ്റെ സമ്പത്താണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവത്തെ 2 പ്രത്യേകമായ രീതിയിൽ യേശുവിടെ പരിചയപ്പെടുത്തുകയാണ്. 1, യേശു പറയുകയാണ്, നിങ്ങൾ ജെറുസലേം വിട്ട് പോകാതെ എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തെ കാത്തിരിക്കുവിൻ. പരിശുദ്ധാത്മാവായ ദൈവം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഹല്ലേലൂയ. വീണ്ടും കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. സ്നാനമേൽക്കുക എന്ന് പറഞ്ഞാൽ കുളിക്കുക, പൂർണ്ണമായിട്ട് അതിൽ ഉള്ളിലായി തീരുക, അല്ലെങ്കിൽ അതുകൊണ്ട് കഴുക നിറയപ്പെടുക. അത് പൂർണ്ണമായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന, നമ്മൾ സമ്പൂർണ്ണമായിട്ടും അതിൻ്റെ ഉള്ളിലായി തീരുന്നൊരവസ്ഥ, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, അതാണ് കർത്താവ് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. നമ്മളിൽ എത്ര പേർക്ക് അത്രമാത്രം ഒരു ഒന്നായി തീരൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് കൂടെ ആയിട്ടുണ്ട്. നമ്മൾ പല, ഞാൻ പറയും, ഈ ലോകത്തിൽ 12 വർഷം മുൻപ് കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്ലീഹന്മാരുടെ കാലത്ത് എന്നതുപോലെ സംഭവിക്കാത്തത് ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ഈശോ പറയുകയാണ്,
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് യേശുവിന് സാക്ഷ്യം വഹിക്കുവാനും ദൈവത്തെ ലോകത്തിന് ജീവിക്കുന്ന ഒരു ദൈവത്തെ ദൈവത്തിൻ്റെ പ്രകാശത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും വേണ്ടി പിതാവായ ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഹല്ലേലൂയ. ഇന്ന് ഈ പെന്തക്കോസ്താ ദിവസത്തിൽ ഈ രാത്രിയിൽ നമ്മൾ കാത്തിരിക്കേണ്ടത് കേവലം ഒരു ശക്തിക്ക് വേണ്ടിയല്ല, ഞാൻ പറയും പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണമായ സ്നാനത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നവരാകണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയിൽ മുങ്ങിക്കുളിച്ച് ഒരു പുതിയ സൃഷ്ടിയായി ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുന്ന ഒരു അനുഭവം ദൈവമേ എനിക്ക് തരണമേ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കാം പ്രിയപ്പെട്ടവരെ. അപ്പസ്തോല പ്രവർത്തനം 1:5 ഈശോ പറഞ്ഞു, നിങ്ങൾ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 2:1 വചനങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്, പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവരോരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ദിവസം കടന്നു വന്നപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ദിവസത്തിൽ സ്ലീഹന്മാർ പരിശുദ്ധ മറിയത്തോടുകൂടെ ഒരുമിച്ച് ചേർന്നിരുന്ന ഭവനത്തിലേക്ക് കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ ഒരു വലിയ ശക്തി ആ ദിവസത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ. പിന്നെ അവർ കാണുകയാണ് വലിയൊരു ശക്തി കടന്നു വന്ന് ഒരു വലിയ ആരവം ഒരു വലിയ ശബ്ദം അവരായിരുന്ന മുറി മുഴുവനും നിറഞ്ഞു. അവർ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ അഗ്നിനാവുകൾ കത്തി ജ്വലിച്ച് നിൽക്കുന്നതായിട്ട് അവർ കാണുകയുണ്ടായി. തങ്ങളുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് ശിഷ്യന്മാരെ കാണുകയാണ്, ഓരോരുത്തരുടെയും ശിരസിന്റെ മുകളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇതാ കത്തി ജ്വലിക്കുന്നു. ഹല്ലേലൂയ. അതേ നിമിഷം അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. അവരോരോരുത്തരും ആത്മാവ് കൊടുത്ത പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് വിവിധങ്ങളായ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 3:16 വചനത്തിൽ യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകും. രണ്ട് വലിയ സ്നാനത്തെ കുറിച്ച് വിശുദ്ധ സ്നാപക യോഗനാനിലൂടെ യേശുവിനെ കുറിച്ച് ലോകത്തെ പഠിപ്പിക്കുകയാണ് പിതാവായ ദൈവം. പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം, അഗ്നിയാലുള്ള സ്നാനം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിച്ചിട്ടുള്ളവരാണ്. പക്ഷെ നമ്മൾ അഗ്നിയാൽ സ്നാനപ്പെട്ടിട്ടില്ല. അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക, കാരണം അതിൻ്റെ കാരണം അടുത്തത് ഞാൻ പറയും. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ അഗ്നിയാൽ സ്നാനപ്പെട്ടിട്ടില്ല. അഗ്നിയാൽ സ്നാനപ്പെടുമ്പോഴാണ് യഥാർത്ഥമായ ഒരു അഭിഷേകത്തിൻ്റെ ശക്തിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 2:3, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവരെ കാണുകയാണ്. അവരുടെ ഓരോരുത്തരുടെയും ശിരസിന്റെ മുകളിൽ ഇതാ ജ്വലിക്കുന്ന അഗ്നി തങ്ങൾക്ക് സ്പർശിക്കാവുന്ന അത്രയും അടുത്ത് കത്തി നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ ശിരസിന്റെ മുകളിൽ കത്തിക്കൊണ്ടിരുന്ന അഗ്നി അതേ നിമിഷത്തിൽ അവരുടെ ശിരസിലൂടെ ഇറങ്ങി ഹൃദയത്തിൽ നിറഞ്ഞ് അവരുടെ ഹൃദയത്തിൽ വലിയ മാറ്റമുണ്ടായി. അതേ സമയം വരെ വിദ്യാവിഹീനരായിരുന്ന ഭയന്ന് പരിഭ്രമിച്ച് യഹൂദരെ ഭയന്ന് കഥകടച്ചൊരു മുറിക്കുള്ളിൽ ഒളിച്ചിരുന്ന ശിഷ്യന്മാര് ലോകത്തെ അഭിമുഖീകരിക്കുവാൻ ധൈര്യമില്ലാതെ ഭയന്ന പഴയ കുലത്തൊഴിലേക്ക് മീൻപിടുത്തത്തിലേക്ക് തിരിച്ചുപോയി യേശുവിനെ യേശുവിൻ്റെ സകല വചനത്തെയും തള്ളി പറഞ്ഞു പോയ ഭീരുക്കളായ ശിഷ്യന്മാര് ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്ന അതേ നിമിഷത്തിൽ അവരോരോരുത്തരും ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞിട്ട് വിവിധങ്ങളായ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആകാശത്തിന്റെ താഴെയുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും കുരിശുമരണത്തെ കുറിച്ചും ഉയിർപ്പിനെ കുറിച്ചും ശിഷ്യന്മാർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. വിവിധ ഭാഷകളിൽ ഓരോ രാജ്യത്തു നിന്ന് വന്ന യഹൂദന്മാര് അവരവരുടെ മാതൃഭാഷയിൽ ദൈവത്തിന്റെ രക്ഷാകരമായ പ്രവൃത്തികളെ കുറിച്ച് കേൾക്കുവാൻ തുടങ്ങി. ആത്മാവിന്റെ സ്നാനം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ അറിയാത്ത ഒരു വലിയ പരിവർത്തനമുണ്ടാകും. പിന്നെ അവനെ നിയന്ത്രിക്കുന്നത് മാനുഷികമായ ചിന്തകളല്ല, മാനുഷികമായ വികാര വിചാരങ്ങളല്ല, ആത്മാവിൻ്റെ കത്തി ജ്വലിക്കുന്ന അഗ്നിയിൽ നിറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ തുടങ്ങും. സ്വർഗത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ കൈകളിലൂടെ ഒഴുകുവാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അഭിഷേകമായിട്ട് ഇറങ്ങി വരുന്നു എന്നതിന്റെ തെളിവാണ് അവൻ പുതിയ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. 1996 ഞാൻ ആദ്യമായിട്ട് കൂടിയ ഒരു ധ്യാനത്തിൽ സ്പിഡിഞ്ചിസ് ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ആ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്ന എല്ലാവരും, ഏകദേശം ഒരു 60 യുവതികളാണ് അന്ന് ധ്യാനിച്ചിരുന്നത്. ആ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്ന എല്ലാ വ്യക്തികൾക്കും ഭാഷാവരം കിട്ടി. പക്ഷെ അവസാനത്തെ ദിവസത്തെ അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ഇന്നും എൻ്റെ ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലഹരിയുടെ ഏറ്റവും അധികം ദൈവത്തിൽ ആനന്ദിച്ച ദിവസങ്ങളാണത്. ആത്മാവിൻ്റെ അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സംസാരിക്കുന്നത് ഭാഷാപരത്തിലാണ്. എൻ്റെ ജീവിതത്തിൽ പിന്നെയുള്ള എൻ്റെ ദിവസങ്ങൾ, ധ്യാനമെല്ലാം കഴിഞ്ഞ് അനേകം മാസങ്ങൾ, ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ആയിരുന്ന കാലം മുഴുവനും ആത്മാവിൻ്റെ കെടാത്ത അഗ്നി കത്തിജ്വലിക്കുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാനൊരു അനുഗ്രഹം പരിശുദ്ധാത്മാവ് അത്രയും വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ ഒരു രഹസ്യം, അതൊരു രഹസ്യമാണ് വാസ്തവത്തിൽ. ആത്മാവിൻ്റെ ശക്തി പകരപ്പെടുമ്പോൾ, ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി യഥാർത്ഥമായിട്ട് നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ പുതിയ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് വെറുതെ പറയുകയല്ല, വളരെ ഗൗരവത്തിൽ നിങ്ങളോട് പറയുകയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ്, കുറേ മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു വചനം കിട്ടി. ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒരു ധ്യാനം മുഴുവനും കൂടി എനിക്ക് പുതിയൊരു ഭാഷാവരം കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ധ്യാനത്തിൽ ഒരു ശുശ്രൂഷയിലും പങ്കെടുക്കാതെ എല്ലായിടത്തു നിന്നും മാറി നിന്നിട്ട് എനിക്ക് പുതിയ ഭാഷാവരം കിട്ടാൻ വേണ്ടി ഒരു ധ്യാനം മുഴുവനും കൂടിയ ഒരാളാണ് ഞാൻ. ദൈവത്തോട് സംസാരിക്കാനുള്ള എൻ്റെ ആഗ്രഹം കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഗൗരവം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നിസ്സാരമായിട്ട് തോന്നുന്ന ഈ ഒരു വലിയ രഹസ്യം ഞാൻ നിങ്ങൾ അത്രയും ഗൗരവത്തിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് പുരുഷന്മാരോ സ്ത്രീകളോ കുട്ടികളോ വാർദ്ധക്യത്തിലോ ആരുമാകട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങളുണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളുണ്ടാകും, എല്ലാവർക്കുമാണ് ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അഭിഷേകമായി ശക്തിയായി അഗ്നിയായി കടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ പുതിയ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഭാഷാവരത്തിൽ സ്തുതിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയും, പരിശുദ്ധാത്മാവ് ശക്തിയാണ്, അതെല്ലാം ഇപ്പോഴും നമ്മളിൽ ഒരുപോലെ ഉണ്ടായിരിക്കുകയില്ല, അത് സ്വർഗത്തിൽ നിന്നും വന്ന് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണത്. ആ ശക്തി നമ്മളിലേക്ക്, ആത്മാവിൻ്റെ ശക്തി വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നോട്ടത്തിൽ എല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 41-ാം വചനം പഠിപ്പിക്കുന്നു, മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനഗ്രഹീതം. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ എലിസബത്ത് അമ്മ പരിശുദ്ധ കനകാമറിയത്തോട് പറയുകയാണ്, സ്ത്രീകളിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകളിൽ വെച്ച്, ഇനി ജനിക്കാൻ പോകുന്ന സ്ത്രീകളിൽ വെച്ച് നീ ഏറ്റവും അനുഗ്രഹീതയാണ്. കാരണം നിന്റെ ഉദരത്തിൽ വസിക്കുന്ന, നിന്റെ ഉദരത്തിൽ വളരുന്ന ശിശു ദൈവത്തിന്റെ പുത്രൻ അനുഗ്രഹീതനാണ്. മറയ്ക്കപ്പെട്ടിരുന്ന ഒരു വലിയ സത്യം എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ലീഗ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഹല്ലേലൂയ. മറയ്ക്കപ്പെട്ടിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങളെ കണ്ടെത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങി വന്ന് കഴിയുമ്പോൾ അവന്റെ മുൻപിൽ ദൈവത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുവാൻ തുടങ്ങും. അവനത് ഉച്ചത്തിൽ ഏറ്റുപറയുവാൻ തുടങ്ങും. ഒരു പുതിയ വ്യക്തിയായിട്ട് അവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുകയാണ്. ഹല്ലേലൂയ. വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുകയാണ്, സക്കറിയ പുരോഹിതൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, വിശുദ്ധ ലൂക്കാസിന്റെ സുവിശേഷം 1:67 മുതലുള്ള വചനം, സക്കറിയ അവന്റെ പിതാവായ സ്നാപകയോനാന്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പ്രവചിച്ചു. സക്കറിയ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവചിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. തന്റെ കുടുംബത്തിലെ തനിക്കും എലിസബത്തിനും ജനിച്ച ശിശുവിനെ കുറിച്ച് അവന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, അവൻ ദൈവത്തിന്റെ വഴികാട്ടിയായിരിക്കും, എല്ലാ രക്ഷാകരമായ പ്രവൃത്തികളെ കുറിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സക്കറിയ മറയ്ക്കപ്പെട്ടിരുന്ന ദൈവിക രഹസ്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എലിസബത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ചു പറയുകയാണ്, ലോകത്തിൽ അതുവരെ ആർക്കും അറിയാതിരുന്ന വലിയൊരു സത്യം, പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ ഒരു ശിശു വളരുന്നു, അവൻ പരിശുദ്ധനായ ദൈവപുത്രനായിരിക്കും. സക്കറിയ പുരോഹിതനിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സക്കറിയ പറയുകയാണ്, ഓ, ഇത് സംഭവിക്കാൻ പോകുന്ന മഹാകാര്യങ്ങളെ മുൻകൂട്ടി കണ്ടിട്ട് അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ആദിമ സമൂഹത്തിൽ അപ്പസ്തോലന്മാരിലേക്ക്, യേശു ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവര് പുതിയ ഭാഷകൾ സംസാരിക്കുവാൻ തുടങ്ങി, യേശുവിനെ ഏറ്റുപറയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ സംഭവിക്കും. വിശ്വാസം, സ്നേഹം, ശക്തി. അവന് വലിയ വിശ്വാസം ഉണ്ടാകും. ആത്മാവിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞ പത്രോസ് പറയുകയാണ്, ഒരു തളർവാദ രോഗിയെ കണ്ടപ്പോൾ പറയുകയാണ്, വലിയോ പൊന്നോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. തൽക്ഷണം ആ മുടന്തൻ എഴുന്നേറ്റ് നടന്നു. വിശ്വാസത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ആത്മാവ് തരുന്ന ഒന്നാമത്തെ കൃപയാണ് വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനുള്ള ശക്തി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അനേക നാളുകൾ ഉത്തരം കിട്ടാതിരിക്കുന്നതിന്റെ കാരണം എന്റെ വിശ്വാസത്തിന് ശക്തിയില്ല, ദുർബലമായ വിശ്വാസം. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? അതിനു മുൻപ് പത്രോസ് തള്ളി പറഞ്ഞ നാമമാണ് യേശുവിന്റെ നാമം. ഞാൻ അവനെ അറിയുക പോലും ഇല്ല, മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറഞ്ഞു. അതേ പത്രോസ് ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ ഇപ്പോൾ സുഖം പ്രാപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് പറയുന്നില്ല, ഞാൻ സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്നല്ല പറയുന്നത്, യേശുവിന്റെ നാമത്തിൽ നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്നല്ല പറയുന്നത്. നസ്രായനായ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഏറ്റു പറഞ്ഞ് ആ നാമത്തിൽ അവൻ രോഗിയെ സൗഖ്യപ്പെടുത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒന്നാമതായിട്ട് വെച്ചു തരുന്ന ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഈ ശക്തിയായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശക്തി നഷ്ടപ്പെട്ടു, എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു, എൻ്റെ ധൈര്യം പോയി എന്ന് നമ്മൾ ആരും പറയുകയില്ല. കുരിശോളം ചെന്ന് മരിക്കാൻ തക്കവണ്ണം നമ്മളെ ശക്തമാക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് ലീഹ പറഞ്ഞില്ലേ, എൻ്റെ ഗുരുവിനെ പോലെ മരിക്കാൻ എനിക്ക് യോഗ്യതയില്ല, അവനെ തലകീഴായിട്ട് കുരിശിൽ കെട്ടിതൂക്കിയിട്ട് കുരിശിൽ തറച്ച് എന്നെ കൊന്നുകൊള്ളുക, അത് പറയാനുള്ള ശക്തി എവിടെ നിന്ന് വന്നു? ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവനൊരു പുതിയ വ്യക്തിയായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ.